എല്ലാവർക്കും നമസ്കാരം. മിനാർ പതിനാലാം റാവ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്കിന്റെ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് മത്സരങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. ഇന്നത്തോടുകൂടെ നമ്മുടെ 9 മത്സരാർത്ഥികളുടെയും പെർഫോമൻസുകളുടെ അവസാനിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ റിസൾട്ട്, ആരൊക്കെ സെമി ഫൈനൽസിലേക്ക് പോകും എന്നുള്ളത്. സോ ഇന്നത്തെ എപ്പിസോഡിലെ 3 കണ്ടസ്റ്റന്റിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിനു മുന്നേ ലെറ്റ്സ് വെൽക്കം അവർ സ്പെഷ്യൽ ഗസ്റ്റ് വി ടി മുരളി. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ പെർമനന്റ് ജഡ്ജസിനെയാണ്. ആദ്യമായി രഹനത്ത, ലെറ്റ്സ് വെൽക്കം ഷാൻ റഹ്മാൻ. ആൻഡ് ഫൈനലി ഫൈസൽ എലിറ്റി. വെൽക്കം ജഡ്ജസ്. നമ്മുടെ കണ്ടസ്റ്റൻസിന് ഒരുപാട് നല്ല ബാക്കപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്ര ടീമിനോട് റെഡി ആയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലെ ലാസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനായി. ലെറ്റ്സ് വെൽക്കം റബീഉല്ല. ഹായ് മോനുട്ടാ, നല്ല സുന്ദരായിട്ടുണ്ടല്ലോ. താങ്ക് യു. നല്ല കോസ്റ്റ്യൂം ഒക്കെയാണ്. ഇന്ന് ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? കല്യാണ പാട്ടല്ലേ. ഓക്കെ, ചിത്രചേച്ചി പാടിയ നല്ലൊരു പാട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് പാടണം. പാടുന്നതിന് മുന്നേ മുല്ലേട്ട തയ്യാറെടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? കുറച്ചുകൂടി നല്ല ഉഷാറൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? ആ കല്യാണപ്പാട്ടല്ലേ, അതിൻ്റെ എല്ലാ സ്പിരിറ്റോടും കൂടി നല്ലൊരു ഹാപ്പി മൂഡാണുള്ളത്. കല്യാണം എന്ന് പറയുന്നത് നമുക്ക് എന്താ ഒരു സന്തോഷമുള്ള മൂഡാണ് അല്ലേ? ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു മുരളിയേട്ട. റബീഉല്ല, അപ്പൊ കോറസ് ഇല്ലേ, ആരൊക്കെ പാടണേ? അനുനന്ദിച്ചി, അച്ചൻചി, ഡോൺ ചേച്ചി. ഓക്കെ, എല്ലാ ചേച്ചിമാരും കൂടെ കോറസ് പാടിത്തരും. റബീഉല്ല നന്നായിട്ട് പാടിക്കും. ഓൾ ദി ബെസ്റ്റ്. ൗസിൽ നിന്നൊത്തോരോളി തട്ടി പുന്നാരമേഹമൂതി കല്യാണ
റബിയുള്ള ചിത്തചേച്ചി പാടിയ മാപ്പിളപ്പാട്ടിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സോങ് ആണ് റബിയുള്ള സെലക്ട് ചെയ്തത്. നന്നായിട്ട് പാടി, നമ്മുടെ കോറസും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അല്ലേ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു റബിയുള്ളനെ കാണാനും, ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമുക്ക് കമൻസ് അറിയാം. ഓക്കെ, കുട്ടിയേട്ടാ, ചിത്രപാടിയ പാട്ടാണിത്. ശരിക്ക് റെക്കോർഡിങ്ങിനൊക്കെ പാടുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കട്ട് ചെയ്തെടുക്കാം, തെറ്റിപ്പോയാൽ തിരുത്താം, പിന്നെ അതിനുള്ള ട്രാക്ക് സൗകര്യങ്ങളൊക്കെ പലതും ഉണ്ട്. നമ്മളിങ്ങനെ സ്റ്റേജിൽ പാടുമ്പോൾ വലിയ പ്രയാസം അല്ലേ. സ്റ്റേജിൽ പാടുമ്പോൾ റെക്കോർഡിങ്ങിന് പാടിയിട്ടുണ്ടോ മാം? അപ്പോൾ അറിയാലോ, സ്റ്റേജിൽ പാടുമ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ പാടണ്ടേ അല്ലേ. അതായത് നല്ല ഗംഭീരമായി. ഗംഭീരം വെച്ചാൽ ഈ ഇവിടെ ഒരു കല്യാണം നടക്കുന്നതാണോ എന്നുള്ളത് തോന്നിപ്പോ എനിക്ക്. അതിൻ്റെ കോറസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും അതൊക്കെ നന്നായി. അങ്ങനെയൊക്കെയാണ് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അത് വേണ്ടാത്ത ചെയ്തത് എന്നല്ല ഞാൻ പറയുന്നത്, അത് ആവശ്യമാണ്. അവർക്ക് ചിലപ്പം പെട്ടെന്ന് ഇന്ന് പഠിച്ചതായിരിക്കും ഇന്ന് അല്ലേ, ഇന്ന് പഠിച്ചതായിരിക്കും. അപ്പോൾ അവർ ഏത് സ്ഥലത്ത് പാടണം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവരെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക. അതൊക്കെ ഒരു സ്റ്റേജ് എൻ്റെ ഒരു കോൺഷ്യസ്നെസ്സാണ്, മനസ്സിലായി ചെയ്തു. ഏതായാലും ഒരു പാട്ടിനെ എങ്ങനെ സമീപിക്കണം, ഓരോ പാട്ടിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് തെളിയിച്ചു. ഓക്കെ, താങ്ക് യു മുരളിയേട്ടാ. ഇനി നമ്മുടെ ജഡ്ജസ് മോനൂട്ടാ. മോനൂട്ട് എപ്പോഴാണ് ശരിക്കും നമ്മുടെ മോനൂട്ടനായി അല്ലേ? അല്ല, നേരത്തെ ഞങ്ങളത് ആയിരുന്നില്ല എന്നല്ല അല്ലേ. ആ രണ്ട് നേരത്തെ രണ്ട് പാട്ടിന് എങ്ങനെ ഉണ്ടായിരുന്നു മാർക്സ്? കുറവായിരുന്നു. ഞാൻ വിചാരിച്ചാൽ അങ്ങോട്ട് പറയൂലേ ഇന്ന്. ഇല്ല, അതൊരു വിഷമം കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ അല്ലേ. ഇതിലിനി മാർക്ക് കുറയോ എന്തോ, എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുമോ? എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലേ. ഉണ്ടേനി, അത് നമ്മുടെ മലപ്പുറത്താണേ. കോൺഫിഡൻസ് ഉണ്ടേനി, അതൊക്കെ നമ്മളെ മലപ്പുറ. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് മാറി. കുഴപ്പമില്ല, അത് മാറ്റിയെടുത്താൽ മതി. തോന്നി ഇപ്പം ഈ പറഞ്ഞതുണ്ടല്ലോ, അത് ആ പാട്ടിൽ തുടക്കം മുതലുണ്ടായിരുന്നു. ഇടയ്ക്ക് എന്ത് ഇവരെ കോറസിനൊരു പേടിപ്പിക്കണ മാതിരിയൊക്കെ മോനിട്ട് അങ്ങോട്ട് പാടിക്കോട്ടോ എന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്കുണ്ടായിരുന്നു. അത് കറക്റ്റ് പറഞ്ഞു കൊടുത്താലേ അവരെങ്ങാനും പാടിയിട്ടില്ലെങ്കിലോ എന്നൊരു സംശയം അല്ലേ. ഓ, അതാണ് എന്തായാലും ഒരു. പക്ഷെ അവർ നാല് അവരെ സെലക്ട് ചെയ്തുണ്ടല്ലോ, നല്ല ശബ്ദമായിരുന്നു ആ കോറസ്. പിന്നെ മോനോട്ട് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു പാട്ടും കിട്ടി തുടങ്ങി അവസാനിക്കുന്നവരെ ശരിക്കും ഇവിടെ അങ്ങനെ ഒരു ശരിക്കൊരു മേള അങ്ങനെ പറയില്ല. ഓർക്കസ്ട്രയും ഒക്കെ ആയിട്ട്, ഓർക്കസ്ട്ര നമ്മളിപ്പോൾ ഈ പാട്ടെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ പാട്ടും നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണ് അവർ തന്നെ. ഇതിപ്പോൾ ചേഞ്ച് അല്ലേ, അപ്പോൾ ശരിക്ക് അവരും ശരിക്കും മോനെ ഭയങ്കരമായിട്ട് അല്ലേ. അപ്പോൾ അവരോടൊരു താങ്ക്സ് ഇല്ലേ. ആ താങ്ക്സ്. പിന്നെ ആ സ്റ്റൈലും ആ ഒരൊക്കെ പഴയ ആ മോനോട്ടിലോട്ട് തന്നെ ഇപ്പോൾ വന്നു. അപ്പോൾ ഇനി ശ്രദ്ധിക്കുമായിരിക്കും ഇല്ലേ. ഓക്കെ, താങ്ക് യു രണത്ത. ഷാൻസ് മോനൂട്ട, തേർഡ് പെർഫോമൻസ് അല്ലേ. ഇതിലെങ്കിലും പുലി പുറത്തേക്ക് ചാടിയല്ലോ. അതൊരു പാടി അത്യാവശ്യം ഫുൾ ബൈ ഹാർട്ട് ചെയ്തു. പിന്നെ നല്ല പ്ലസൻ്റ് ആയിരുന്നു പാടിയത്. ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് പാടിയത്. പിന്നെ കോറസിൻ്റെ കോർഡിനേഷൻ എല്ലാം കറക്റ്റായിരുന്നു. എല്ലാം നന്നായിട്ടാണ് പാടി. ഇതിൽ ഇതിപ്പോൾ തേർഡ് പെർഫോമൻസ്. ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് താഴെ പോയത്. ഇത് എന്തായാലും മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് മാർക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു ഷാൻസ്. ഫൈസൽ മാഷ്, ഇതൊരു നല്ല കല്യാണപ്പാട്ട്. ഇതൊരു സാധാരണ കല്യാണമല്ല പറയുന്നത്. നബിതിരുമേനിയുടെ ഒരു സ്വർഗത്തിൽ നടക്കുന്ന കല്യാണം. അതാണ് ഈ തൃക്കല്യാണം എന്ന് പറഞ്ഞത്. അല്ല, സാധാരണ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ വിവാഹം എന്നുള്ളത് കൊണ്ടാണ് തൃക്കല്യാണം എന്ന് പറയുന്നത്. അത് മനസ്സിലായിട്ടുണ്ടോ? എവിടെ മനസ്സിലായിട്ടുണ്ടോ? അപ്പം മനസ്സിലാക്കി തന്നെ പാടിയിട്ടുണ്ട്. എനിക്ക് പേടിയാ, കാരണം എന്ത് മറുപടിയാന്ന് ഞാനിപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ട്. കാരണം അവിടെയൊക്കെ കൊടുത്ത മറുപടി അങ്ങനെ പെട്ടെന്നാണ്. പിന്നെ മോനെ, ഈ ഒരു പെർഫോമൻസ് ഇവിടെ അനിവാര്യമായിരുന്നു. കാരണം ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയാണ് കഴിഞ്ഞ റൗണ്ടിൽ. പക്ഷേ കഴിഞ്ഞ രണ്ട് പാട്ടിലും നില അത്ര നല്ല നിലയിലല്ല മോൻ്റെ സ്ഥിതി. അത് മോൻ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഞാൻ പാടിയേ തീരൂ എന്നുള്ളൊരു വാശിയിലുള്ള പാട്ടാണ്. അതിവിടെ ശരിക്കും കണ്ടു. ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തിരുന്നു റബിയുള്ളക്ക് എന്ത് പറ്റിയെന്നൊക്കെ. പിന്നെ ചില ആളുകളുണ്ട് രണ്ടടി പിന്നോട്ട് നിന്ന് കുറേ മുന്നോട്ട് ചാടുക, അതായിരിക്കും അങ്ങനെയുണ്ട് ഒരു ആവേശത്തിൽ കൂടുതൽ ദൂരത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയിരിക്കാം. ഏതായാലും നല്ല പെർഫോമൻസാണ് ഇവിടെ. ഇവിടെ ആവശ്യമുള്ള ഒരു രീതിയിലാണ് മോൻ പാടിയത്. ഓക്കെ,
താങ്ക് യു ഫൈസൽ മാഷെ. റബിയുള്ള ഇപ്പം ടെൻഷനൊന്നും ഇല്ലല്ലോ, ഭയങ്കര ഹാപ്പിയായില്ലേ? ശരിക്കും പറഞ്ഞാൽ രണ്ട് പെർഫോമൻസിന് ശേഷം റബിയുള്ള എന്നെ കണ്ടപ്പോൾ ശരിക്കും എനിക്കും വിഷമം തോന്നി. ഭയങ്കര ഡെസ്പായിരുന്നു, ബട്ട് അതൊക്കെ അങ്ങ് തിരിച്ചു പിടിച്ചു. ഇനി നമുക്ക് മാർക്കിൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം. രണത്ത 98.5 ആണ്, നല്ല മാർക്സ് തന്നെയാണ്, കുഴപ്പമില്ല. എന്തായാലും ഇപ്പോഴാണ് ഷാൻസർ പറഞ്ഞ പോലെ പുലി പുറത്ത് ചാടിയത്. ഇതുപോലെ തന്നെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, കാരണം ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ നമ്മുടെ ഫിനാലേക്ക്. അതിനുവേണ്ടി ട്രൈ ഹാർഡ്. എന്തായാലും നമുക്ക് ഇനി റിസൾട്ട് എന്താവും, ഓവറോൾ റിസൾട്ട് എന്താവും നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.